നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മമതാ ബാനർജിക്ക് ഭവാനിപൂർ നിർണായകമാണ് ഒരുപക്ഷെ മമത അവിടെ ജയിച്ചാലും ബംഗാളിൽ ജയിക്കില്ല അടപ്പ്റപ്പിക്കാനുള്ള തുറപ്പ് സീറ്റുകൾ ഒന്നൊന്നായി കേന്ദ്രവും സംസ്ഥാന പശ്ചിമബംഗാളിലെ ബി ജെ പി ഘടകവും എടുത്തുകൊണ്ടേയിരിക്കുകയാണ് പ്രത്യേകിച്ച് മമതയ്ക്ക് ആപ്പാകാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നുമുണ്ട് മേയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് മണ്ഡലമായ ഭവാനിപൂർ വിട്ട് നന്ദിഗ്രാമിൽ അഭിമാന പോരാട്ടത്തിനിറങ്ങിയ മമതയ്ക്ക് പരാജയം നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല ഉള്ള അഭിമാനം കൂടി പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ സുവേന്ദു അധികാരി ഇവിടെ മമതയെ തറവറ്റിച്ചത് എങ്ങനെയെന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു തുടർന്ന് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ മമത തൃണമൂൽ കൃഷിമന്ത്രി ശോഭൻദേവ് ചതോപാധ്യയെ രാജിവയ്പ്പിച്ചാണ് ഭവാനിപൂരിൽ മത്സരിച്ചത് രണ്ടു തവണ മമതയെ വിജയിപ്പിച്ച മണ്ഡലമാണ് ഭവാനിപൂർ ബി ജെ പിയുടെ യുവ നേതാവ് പ്രിയങ്ക അതിശക്തമായി തന്നെ എതിരാളിയായി രംഗത്തുണ്ടായിരുന്നു സി പി എമ്മിന്റെ യുവ നേതാവ് ശ്രീജിത് വിശ്വാസും മത്സര രംഗത്തുണ്ട് മമതയ്ക്കെതിരെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥലം കാലിയാക്കി സ്ഥാനാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച മുർഷിദാബാദ് ജില്ലയിലെ ജങ്കിപ്പൂർ സംസർഗഞ്ച് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പുണ്ടായിരുന്നു ഏതായാലും ഒക്ടോബർ മൂന്നിനാണ് വോട്ടെണ്ണൽ അതായത് നിർണായകമാണ് നാളെ കാര്യങ്ങൾ പക്ഷേ പശ്ചിമ ബംഗാളിൽ മമത ജയിച്ചാലും എങ്ങനെ ഭരണവുമായി വിജയത്തോടെ മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യം ഉയരുകയാണ് കാരണം ബംഗാളിനെ കാർന്നു നിന്ന നിരവധി പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിലുണ്ട് അത് തൃണമൂൽ പ്രവർത്തകർ തൊടുത്തുവിട്ട അക്രമ സംഭവങ്ങളിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ പശ്ചിമബംഗാൾ നേരിടുന്ന വലിയ വെല്ലുവിളി അനധികൃത ആയുധ നിർമ്മാണ ശാല വരെയുള്ള കണ്ടെത്തൽ ദുർഗാപൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അസാനോൾ മേഖലയിലാണ് ആയുധ നിർമ്മാണശാല കണ്ടെത്തിയത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച സൂചനകൾക്ക് റെയ്ഡ് നടന്നത് വലിയ തോതിൽ തോക്കുകളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കുന്നതായാണ് കണ്ടെത്തൽ നിർമ്മാണം പൂർത്തിയാക്കിയ പിസ്റ്റളുകൾ പാത നിർമ്മാണത്തിലുള്ള ആയുധങ്ങൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് അപകടകരമായ ആയുധ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന യന്ത്ര സാമഗ്രികളും പിടിച്ചെടുത്തവയിൽപ്പെടുന്നു ഇരുപത്തഞ്ച് പിസ്റ്റളുമായി ആഷ് മുഹമ്മദ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഉത്തർപ്രദേശിൽ പിടിക്കപ്പെട്ട ഭീകരരിൽ നിന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പശ്ചിമബംഗാളിലേക്ക് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം എത്തിയത് രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട് യു പി പോലീസ് അതിശക്തമായ നിലപാടുകൾ ഭീകരന്മാരെ തുരത്തുന്ന കാര്യത്തിൽ സ്വീകരിക്കുമ്പോൾ ബംഗാളിൽ മമതാ ബാനർജിക്ക് ഇതിനൊന്നും സമയമില്ലേ എന്നൊരു വിമർശനം കൂടി ബി ജെ പി തൊടുത്തുവിടുന്ന സമയമാണ് ഏതായാലും ഈയൊരു വിഷയം കേന്ദ്രം ഗൗരവത്തോടെ തന്നെ കണ്ടാൽ മുന്നോട്ടുള്ള പാതയും മമതയ്ക്ക് പൂ വിരിച്ചതാകില്ല മുള്ളുവിരിച്ചതാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത